നമസ്കാരം കേരളത്തിലെ നാട്ടുവൈദ്യാചാര്യന്മാരിൽ വ്യത്യസ്തനായ ചേർത്തല മോഹൻ വൈദ്യരുമായി സിസിഎൻ ചാനൽ നടത്തിയ അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം രോഗത്തെ പറ്റി വൈദ്യരുടെ കാഴ്ചപ്പാട് എന്താ രോഗങ്ങളൊന്നും ശരീരത്തിലല്ല പിടിക്കുന്നത് ശരീരവും രോഗവുമായി മനസ്സും രോഗവുമായിട്ട് ഒരുമിച്ച് കിടക്കുക ശരീരത്തിൽ എന്ത് രോഗം പിടിക്കുന്നുവോ അത് മനസ്സിൽ കൊള്ളും മനസ്സിനകത്ത് എന്ത് രോഗം പിടിക്കുന്നുവോ അത് ശരീരത്തെ ബാധിക്കും ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് ആദ്യം രോഗം പിടിക്കുന്നത് ശരീരത്തിലല്ല മനസ്സിനകത്താണ് രോഗം പിടിക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാൽ ഒരു ഭ്രാന്തന്മാർക്കും നല്ല ഭ്രാന്തന്മാർക്ക് എന്തുകൊണ്ടാണ് രോഗം പിടിക്കാത്തതെന്ന് മാത്രം തിരക്കിയാൽ മതി അപ്പോൾ ഇതിലെല്ലാം ഉത്തരായി അവന് ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് കരാട്ടേന്ന് കേട്ടാൽ പേടിച്ചോടുന്ന ഒരുത്തൻ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ 10 കരാട്ടക്കാരനെ നിർത്തിയടിക്കും അപ്പോൾ അവൻ നേരത്തെ അവൻ അറിയാമായിരുന്നു കരാട്ട എന്താണെന്ന് ഇപ്പോഴവന് ഭ്രാന്ത് പിടിച്ചപ്പോൾ കരാട്ട എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇത് പറ്റി അവൻ്റെ ആരോഗ്യം 10 പേര് പിടിച്ച കിട്ടാത്ത ആരോഗ്യമാണ് അപ്പോൾ എൻ്റെ ആരോഗ്യം ഇരിക്കുന്നത് മനസ്സിനകത്താണ് കരാട്ടക്കാരൻ മൊട്ടനെ കണ്ട ഓടും നല്ല 4-5 പേരെ പറന്നടിക്കുന്നവൻ കരാട്ടക്കാരനെ കണ്ട ഓടുന്നതിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് അവനെ തല്ലിയാൽ കേസാണെന്ന് കരാട്ടക്കാരൻ അറിയാം ഇവൻ അവനെ കൊന്നാലും കേസില്ലെന്നും കരാട്ടക്കാരൻ അറിയാം അതേപോലെ ഇവൻ വട്ടുപിടിച്ച് നിൽക്കണം അവൻ ഏത് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നതെന്ന് അവനറിയില്ല അവൻ ബോധമുള്ളവൻ്റെ പുറത്ത് മാത്രമേ സ്റ്റെപ്പ് പിടിച്ചിട്ടുള്ളൂ അവൻ്റെ അർത്ഥം അറിവില്ലായ്മയാണെങ്കിൽ ഏത് രോഗത്തെപ്പറ്റി കൂടുതൽ കൂടുതൽ നമ്മൾ ചിന്തിച്ച് കാട് കയറി ചിന്തിക്കുന്നു ആ രോഗം ഉറപ്പായി നമുക്ക് പിടിച്ചിരിക്കും അതാണ് എൻ്റെ ബേസ് അപ്പം നമ്മളൊരു ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ അങ്ങോട്ട് കയറി പോകുമ്പോൾ കളിച്ച് ചിരിച്ച് ഒരു പനിയും കൊണ്ട് മേളിൽ കയറി മൂന്നാമത്തെ നിലയിൽ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു നിനക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞാൽ താഴോട്ട് അവനെ കൊണ്ടുവരുന്നത് സ്റ്റാച്ചറയിലാണ് അപ്പോൾ എവിടെയാണ് ക്യാൻസർ പിടിക്കുന്നത് അല്ലെ രോഗം എവിടെയാണ് പിടിച്ചത് ഇപ്പം മനസ്സിലായോ ഒരു പട്ടി പൂച്ച എലി പാമ്പ് അരണ അണ്ണാൻ ഇതെല്ലാം ഈ കുപ്പത്തൊട്ടിനകത്തു നിന്ന് തിന്നിയും കയറിയിറങ്ങുകയും ചെയ്യുന്ന അതേ കുപ്പയിൽ ഒരു പ്രാന്തം പോയിട്ട് അത് വാരി വാരി നക്കി നക്കി അടിക്കുന്നു അവൻ ഒരു രോഗവും പിടിക്കണില്ല ഇതാണ് ആദ്യം പഠിക്കേണ്ടത് എന്താ അവന് രോഗം പിടിക്കാത്തത് കാരണം അവന് രോഗത്തെപ്പറ്റി അറിയില്ല പിച്ചക്കാരനും ഭ്രാന്തനും കുപ്പത്തൊട്ടിൽ കടത്തിനെ കിടന്ന് ഉറങ്ങുന്നു ശൗചം കക്കൂസിപ്പോട്ടവൻ ശൗചം ചെയ്യുന്നില്ല കുളിക്കുന്നില്ല തുണി കഴുകുന്നില്ല അവൻ്റെ പുറത്ത് ചുരണ്ടിയെടുക്കാവുന്ന അഴുക്ക് അവന് രോഗങ്ങളൊന്നും പിടിക്കണില്ല കാരണം അവന് രോഗത്തെപ്പറ്റി ചിന്തയില്ല അവന് രോഗത്തെപ്പറ്റി ഒന്നും അറിയില്ല അതിലും വലിയ ഉദാഹരണം ഗട്ടർ കുടിക്കാൻ വരുന്ന UP ബീഹാർ തമിഴ് ആൾക്കാർ പാവങ്ങൾ വന്നിട്ട് 28 പോലും തികയുന്നതിന് മുമ്പിട്ട് കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ആവേലോ മാവേലോ കശുമാവേലോ തോത്തിനകത്ത് കെട്ടിയിട്ടിട്ട് ഇപ്പോഴത്തെ അവർ കിളക്കുകയും മണ്ണ് കോരുകയും ചെയ്യുമ്പം ഈ പൊടി എല്ലാ കൊച്ചിനടിക്കണു ആ കൊച്ചിനൊരു അസുഖം പിടിക്കണില്ല നമ്മൾ ദിവസേന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ണു മാത്രം കാണിച്ച് ആംഗ്ലോസും ഷോക്സും ഷൂവും ഉടുപ്പും കോട്ടും ടൈയും എല്ലാം കെട്ടി തൊപ്പിയും വെച്ചിട്ട് ഡെയിലി ആശുപത്രി കൊണ്ടുവന്നു ഇത് മാത്രം ചിന്തിച്ചാൽ മതി അസുഖം എവിടെയായിരിക്കണേ അപ്പോൾ രോഗങ്ങളെല്ലാം പിടിക്കുന്നത് മനസ്സിനകത്താണ് ശരീരത്തിലല്ല നമ്മൾ നമ്മുടെ പഴയ ആൾക്കാരെ എടുത്ത് നോക്കുക രോഗത്തിൻ്റെ അവരുടെ ഡെഫിനിഷൻ എടുത്ത് നോക്കുക രോഗം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക നോക്കുക നമുക്ക് മനസ്സിലാവുന്നത് ഒരു രോഗിയോട് അവൻ്റെ ഈ രോഗമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ കിഡ്നി പോയി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ മുതൽ അങ്ങേര ഡൗണായി ഇപ്പം കണ്ടോ വലിയ കുഴപ്പമില്ല ഒരു 10 മിനിറ്റ് കൊണ്ടൊരു മാറ്റം വന്നു കണ്ടോ അപ്പോൾ രോഗങ്ങളെല്ലാം പിടിക്കുന്നത് ശരീരത്തിലല്ല മനസ്സിനകത്താണ് ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് Thank you.
രണ്ടാമത്തത് ചികിത്സിക്കേണ്ടുന്നത് ആദ്യം മനസ്സിനെയാണ്. രോഗിയെ ശരീരമല്ല, ശരീരത്തിന് രോഗം പിടിക്കില്ല, മനസ്സിന് മാത്രമേ രോഗം പിടിക്കുള്ളൂ. ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ മാത്രമേ രോഗമുണ്ടാവുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേര് ശരീരമല്ല, ശവമാണ്. ശവത്തിന് രോഗം പിടിക്കില്ല. ശവം ഒരിക്കലും പ്രതികരിക്കില്ല, സംസാരിക്കില്ല, കേൾക്കില്ല, കാണില്ല. അപ്പോൾ ഈ കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നതെന്നും ഈ വാകൊണ്ടല്ല സംസാരിക്കുന്നതെന്നും ഈ ചെവി കൊണ്ടല്ല നമ്മൾ കേൾക്കുന്നതെന്നും ഇത് അവന് കേൾക്കാൻ അവൻ നിർമ്മിച്ച ഒരു ഉപകരണം മാത്രമാണ്. കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം അദൃശ്യമായ ഒരു ശക്തിയാണ്. ആ അദൃശ്യമായ ശക്തി, അതിനെ കാണാൻ പറ്റില്ല, അതിനെ നമുക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം. അതിനെ നിങ്ങൾക്ക് എനർജി എന്ന് വിളിക്കാം. അതിനെ നിങ്ങൾക്ക് ഏത് പേര് വേണേലും ഇട്ടോളൂ. അതിനെ അള്ളാഹ് എന്ന് വിളിച്ചോളൂ, ഈശോ എന്ന് വിളിച്ചോളൂ, അല്ലെ ശങ്കരൻ എന്ന് വിളിച്ചോളൂ. ആരുടെ പേര് വേണേലും ഇട്ടിട്ട് നിങ്ങൾക്ക് വിളിക്കാം, കുഴപ്പമില്ല. പക്ഷേ ആ അവൻ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുറാനിലും ബൈബിളിലും വേദങ്ങളിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്നതൊന്നും സത്യമല്ല, കാണാത്തത് മാത്രമേ സത്യമുള്ളൂ, ആ സത്യം ഞാനാണ്. ഇതാണ് എൻ്റെ ബേസിക്. ഈ ബേസിക്കിലാണ് ഞാൻ പോണേ. അപ്പം എനിക്കൊരാളെ ചികിത്സിക്കാൻ പറ്റില്ല. ഞാനൊരാളെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ചികിത്സിക്കുന്നതിന് സമമാണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ആർക്ക് ചികിത്സിക്കാൻ പറ്റും? ഒരു രോഗത്തെയും ഒരാൾക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അവനവനല്ലാതെ പ്രപഞ്ചത്തിൽ ഒരാൾക്കും ഈ ശരീരത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മളൊരു വണ്ടി മേടിച്ചു, വണ്ടി മേടിച്ചാൽ ആ വണ്ടി റിപ്പയർ ചെയ്യുന്നതിന് യോഗ്യൻ ആരാന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയുന്നത് മെക്കാനിക്കാന്നാണ് പറയണേ. ഒരിക്കലും മെക്കാനിക്കിന് നമ്മളെ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത ഒരു മാനുഫാക്ചറുണ്ട്. അവനാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഈ വണ്ടിയുടെ റിപ്പയറിങ് അവന് മനസ്സിലാവും. ഒരു ബോൾട്ടി അവനടിക്കുള്ളൂ. ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുചെന്നാൽ അവന് സംശയം വന്ന് 10-20 നട്ട് ബോൾട്ട് അടിക്കും. അവസാനം 5-6 മീതിയും വരും, ചിലപ്പോൾ 5-6 പോരാതെയും വരും. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ യോഗ്യൻ ഇതിനകത്തിരിക്കുന്ന ആത്മാവ് തന്നെയാണ്, ആ പരമേശ്വരൻ തന്നെയാണ്, അല്ലെ ആ ഈശ്വരൻ തന്നെയാണ്, ആ അല്ലെ ആ അള്ളാഹ് തന്നെയാണ് ഇതിനകത്തുനിന്ന് നമ്മളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ. ഈ അടിസ്ഥാന തത്വം എപ്പോഴും നമ്മുടെ തലയ്ക്കകത്ത് കയറുന്നുവോ അതേപോലെ ഒന്നുകൂടെ വിശ്വസിക്കുക. അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ മതത്തിലെ വിശ്വാസങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ചെങ്കിലും കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ കഴിവായാൽ നമുക്ക് രക്ഷപ്പെടാം. അതിനകത്ത് എല്ലാത്തിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാതെ നിൻ്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയില്ല. ആ ഞാൻ നിൻ്റെ ഹൃദയത്തിനകത്താണിരിക്കുന്നത്. ആ ഞാനല്ലാതെ നിനക്ക് വേറൊരു ദൈവമുണ്ടാവാൻ പാടില്ല. ആ ഞാൻ വസിക്കുന്ന ദേവാലയമായ ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെയും ഞാൻ നശിപ്പിച്ചിരിക്കും എന്ന് മൂന്ന് മതങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അതിനകത്തൊരു ചർച്ചയുണ്ട്. പക്ഷെ നമുക്ക് പറ്റിയ അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു മതാചാര്യന്മാരും ഒരു മത നേതാക്കന്മാരും നമ്മളെ മതം പഠിപ്പിക്കുന്നില്ല. കാരണം അവന് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. നമ്മൾ സാധാരണക്കാരായ വിശ്വാസികൾ അവർക്ക് ഈ മതപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകരുതെന്ന് അവർക്ക് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അവർക്ക് നമ്മൾക്ക് മതത്തിൻ്റെ വിചാരങ്ങളും മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കസേരയ്ക്ക് ഉറപ്പ് വരില്ല. മനസ്സിലായോ? ഇന്ന് എപ്രകാരമാണ് മത നേതാക്കന്മാർ നമ്മളെ മതം പഠിപ്പിക്കാത്തത്? അവരെപ്രകാരമാണ് നമുക്കിതൊന്നും മനസ്സിലാകരുതെന്ന് മനസ്സിലാകുന്നത്? അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സ്കൂളുകൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പാഠ്യവിഷയങ്ങളൊന്നും ഈ പഠിപ്പിക്കുന്ന സാറന്മാർക്ക് എപ്രകാരമാണ് മനസ്സിലാകരുതെന്ന് ഈ പുസ്തകം പഠിച്ചിരിക്കുന്ന കമ്പനിക്കാരനെ മനസ്സിലായിരിക്കുന്നുവോ? അപ്രകാരം തന്നെയാണ്
മത നേതാക്കന്മാർക്കും മത പണ്ഡിതന്മാർക്കും ആചാര്യന്മാർക്കും കൃത്യമായ ഒരു അജണ്ടയുണ്ട്. നമുക്ക് ഈ മതം മനസ്സിലാവരുത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അത് മനസ്സിലായാൽ അവന്റെ കസേരയ്ക്ക് അത് നമ്മളെ കൂട്ടി നിർത്താൻ പറ്റില്ല, നമ്മളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു ചികിത്സയ്ക്ക് ഇറങ്ങാൻ. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈശ്വരൻ ആരാണ്, ഈ ശരീരം എന്താണ്, ഈ ശരീരത്തിൻ്റെ ധർമ്മം എന്താണ്, ശരീരം എങ്ങനെ ഉണ്ടായത്, ശരീരത്തിൻ്റെ ബേസിക് എന്താണ്, ഇത് പഠിക്കാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഇത് പഠിപ്പിക്കാൻ ഇന്ന് ഒരാളും ഈ നാട്ടിലോട്ട് ഇല്ലതാനും. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എപ്രകാരമാണോ ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്തത്, ഒരു സാറ് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആദ്യം ഈ പഠിപ്പിക്കുന്ന വിഷയത്തെപ്പറ്റി സാറിനൊരു ധാരണയുണ്ടാവണം. ഇത് സാറിന് ധാരണയില്ല. അതേപോലെ അപ്പോൾ സാറിന് മനസ്സിലാവാത്തൊരു കാര്യം കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവും? അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ നീ കേൾക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ വിഷയം മനസ്സിലായാൽ മാത്രമേ അത് പ്രായോഗികത്തിൽ വരാൻ പറ്റുള്ളൂ. ഏത് വിഷയം നിങ്ങൾക്ക് പ്രായോഗികത്തിൽ കൊണ്ടുവരണോ അത് നിങ്ങൾക്ക് നമ്മൾക്ക് മനസ്സിലാവണം. മനസ്സിലാകാത്ത ഒരൊറ്റ വിഷയവും ശരീരത്തിൽ പ്രാബല്യത്തിൽ വരില്ല. അതിനുദാഹരണം പറഞ്ഞുതരാം. ഒരു സാറ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിപ്പിക്കുന്നുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിപ്പിച്ചിട്ട് ഇതേ സാറും ഇതേ ഡോക്ടറും വൈകുന്നേരം കളിശാപ്പി പോകുന്നത് പോലെ, ഈ സാറ് വൈകുന്നേരം കളിശാപ്പി പോകുന്നു, സിഗരറ്റും വലിക്കുന്നു, പരീക്ഷയ്ക്ക് എഴുതി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായ എസ് ഒക്കെ എഴുതി, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എഴുതാനുള്ള എസ് അറിയാം. പക്ഷേ സാറിനും മനസ്സിലായില്ല, കുട്ടിക്കും മനസ്സിലായില്ല. മനസ്സിലായത് എന്താണ് സാറിന്? വെള്ളം അടിച്ചാൽ സുഖമാണെന്നാണ് സാറിന് മനസ്സിലായത്. അതേ സാറ് ചെയ്യുള്ളൂ, മനസ്സിലായോ? അതേമാതിരി നമ്മുടെ ശരീരത്തിൽ മനസ്സിന് എന്താണോ മനസ്സിലാകുന്നത് അത് മാത്രമേ ശരീരത്തിൽ വരുള്ളൂ. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി, അതാണ് ഭാരതീയ സംസ്കാരം. സംസ്കാരം എന്നല്ല, ഭാരതീയ വിശ്വാസം. നീ എന്താണോ കാണുന്നത് അതാണ് സംഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. കാരണം മനസ്സിനെപ്പറ്റിയും ശരീരത്തെപ്പറ്റിയും വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായാൽ എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവായി. ലോകത്തിൻ്റെ നാനാ ഭാഗത്തുനിന്ന് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ വരുന്നവരുടെ നാട്ടിലൊക്കെ പ്രകൃതി ചികിത്സയും ആയുർവേദവും അലോപ്പതിയും ഹോമിയോ ഒക്കെ ഉണ്ടായിട്ടും ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇങ്ങോട്ട് ആളുകൾ കൂടുതൽ വരാൻ? അതെ, ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലാസ്സും ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ എൻ്റെ ചികിത്സാ സമ്പ്രദായവും മനസ്സിലാക്കി പോയതിന് ശേഷം അസുഖം മാറിയ ആൾക്കാരാണ് പുതിയ പുതിയ ആൾക്കാരെ പറഞ്ഞിട്ട് വിടുന്നത്. ഇവിടെ എന്താണ് ഇന്നും ആൾക്കാർക്ക് അവ്യക്തമാണ്. നല്ലത് പറയുന്നുണ്ട്, പന്നത് പറയുന്നവരുണ്ട്. അറിഞ്ഞുകൂടാത്തവരെല്ലാം പന്നൽ പറയും. അറിയാവുന്നവരാരും ഇതിനെ പോരുത്താൻ പറ്റില്ലെങ്കിലും മിണ്ടായെങ്കിലും കുത്തിയിരുന്നുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത്. ഒരു രോഗത്തിനെ പ്രത്യേകം തരംതിരിച്ചുകൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായമല്ല ഇത്. ആർക്കും അറിയാത്ത എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യേക സംഭവം ഇവിടെയുണ്ട്. അത് നമ്മുടെ മൂക്കിന് വേണ്ടി ഒരു ആഹാരം നമ്മൾ കഴിക്കാറില്ല, ഒരു ചെവിക്ക് വേണ്ടി കേൾവിക്കൊരു ആഹാരം കഴിക്കാറില്ല, കണ്ണ് കാണാൻ വേണ്ടിയിട്ടൊരു ആഹാരം കഴിക്കാറില്ല. ഒരവയവത്തിനും പ്രത്യേകം പ്രത്യേകം നമ്മൾ ആഹാരം കഴിക്കാറില്ലാത്തടത്തോളം കാലം എല്ലാ അവയവങ്ങൾക്കും ഒരവയവത്തിനും പ്രത്യേകം പ്രത്യേകം മരുന്നിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇവിടുത്തെ ബേസിക്. ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും ഒറ്റ മരുന്നേ ഉള്ളൂ, ശരീരം ശുദ്ധിയാക്കുക. സിസ്റ്റം വൃത്തിയായി കഴിഞ്ഞാൽ രോഗം ഓട്ടോമാറ്റിക് ആയിട്ട് പോകണം. അതെങ്ങനെയാണ് ശുദ്ധമാക്കുന്നത്? നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കഞ്ഞി കുടിച്ചാൽ ഈ കഞ്ഞി സർവ അവയവങ്ങളും കൂടെ ഒരുമിച്ച് അങ്ങ് എടുക്കുകയാണ്. ഈ കുടിക്കുന്ന കഞ്ഞി ഗ്ലൂക്കോസ് ആയിട്ട് മാത്രമേ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും വെള്ളവും വായു ഒഴിച്ച് ബാക്കി എല്ലാം ഗ്ലൂക്കോസ് ആക്കി മാത്രമേ ശരീരം സ്വീകരിക്കുള്ളൂ. ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ബ്ലഡിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ഈ പാൻക്രിയാസ് കൊടുക്കുന്ന ഇൻസുലിൻ കിട്ടിയാൽ മാത്രമേ കോശം ശരീരം ഇതെടുക്കുള്ളൂ. ശരീരം എന്ന് പറയുന്നത് എല്ലാ അവയവങ്ങളും കൂടെ ചേർന്നിരിക്കുന്ന ഒരൊറ്റ യൂണിറ്റാണ്. ആ യൂണിറ്റിനകത്ത് ഒരവയവത്തെയും പ്രത്യേകം പ്രത്യേകം കാണാൻ പറ്റില്ല. ഒരവയവത്തിനും പ്രത്യേകം പ്രത്യേകം കഴിവുമില്ല. അതല്ലേ പറഞ്ഞു, അതാണ് പറഞ്ഞു വരുന്നത്. ഒരവയവത്തിനും പ്രത്യേകം പ്രത്യേകം
മരുന്നില്ലെന്നല്ല പ്രത്യ കഴിവില്ല ഒരെണ്ണത്തിൽ ഒറ്റയ്ക്ക് ചെന്ന് ജീവിക്കാൻ പറ്റില്ല ഈ ശരീരത്തിൽ കണ്ണു മാത്രം നോക്കിയാൽ കാണാൻ പറ്റില്ല അങ്ങനെ ആവുമ്പോൾ ചത്തു കിടക്കുമ്പോൾ കാണണം അപ്പോൾ കാണുന്നത് ഈ ശരീരമല്ല മനസ്സിലായോ കേൾക്കുന്നത് ഈ ശരീരമല്ല ഇതെല്ലാം ഒറ്റ യൂണിറ്റ് ആക്കി നിർത്തിക്കൊണ്ട് അതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യമുണ്ടായ സൈഗോട്ട് അത് 21 ദിവസം കഴിഞ്ഞ് വിഘടിച്ച് 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 21 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ കോശത്തിൻ്റെ സ്വഭാവം പോലും നഷ്ടപ്പെട്ട് പിന്നെ അതിനെ പാരമ്പര്യമായിട്ടാണ് അടുത്ത കോശം ഉണ്ടാവുന്നത് 21 ദിവസം കഴിഞ്ഞാൽ അതൊരു പാരമ്പര്യമായിട്ടാണ് വളർന്നു വരുന്നത് ആ പാരമ്പര്യമായിട്ട് വളർന്നു വരുന്ന ആ കോശം എല്ലാ അവയവങ്ങളെയും സൃഷ്ടിച്ച് ഒരു ഡൈ ആക്കിയാണ് പുറത്തു വരുന്നത് ആ പുറത്തു വന്നതിന് ശേഷം പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇതിൻ്റെ വളർച്ച ഒരു കൊച്ചു പ്രസവിച്ച ഉടനെ ഇവിടെ നടക്കാൻ തുടങ്ങത്തില്ല വെളിയിൽ വന്നതിന് ശേഷം പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 ദിവസം വയസ്സ് വരെ വളർച്ചയുണ്ട് അതിനുശേഷമേ നിൽക്കത്തുള്ളൂ അപ്പം ഞാൻ ഈ ശരീരത്തിൻ്റെ ശാസ്ത്രം മാത്രം പഠിച്ചാൽ മതി യഥാർത്ഥത്തിൽ അങ്ങനെ പഠിക്കുമ്പോൾ ഒരു കോശത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം എല്ലാ അവയവങ്ങളും ഒരു കോശമാണ് ഒരു സൈറ്റോപ്ലാസം ഒരു പ്രോട്ടോപ്ലാസം ഒരു ഡി എൻ എ ആണ് ഈ ശരീരത്തിൻ്റെ ഏത് അവയവം എടുത്താലും അതിൻ്റെ ബേസിക് അപ്പോൾ എന്ത് അവയവത്തിനും ഞാൻ കഴിക്കുന്ന കഞ്ഞി കൊണ്ട് ആ ഉണ്ടാക്കിയ ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ മൊത്തം അവയവങ്ങൾക്കും അതുമാത്രം മതിയെങ്കിൽ ഞാനൊരു മരുന്ന് കഴിച്ചാൽ ഈ ഒരു കണ്ണിന് വേണ്ടിയോ മൂക്കിന് വേണ്ടിയോ വായിക്ക് വേണ്ടിയോ നാക്കിന് വേണ്ടിയോ ഒരു ആഹാരവും മരുന്നോ കഴിച്ചാൽ ബാക്കിയുള്ള അവയവങ്ങളെല്ലാം അതോടൊപ്പം എടുക്കുമെന്നുള്ള അടിസ്ഥാന തത്വം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാൻ വലിയ പഠനമൊന്നും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലൊന്നും ഇതൊക്കെ നാട്ടുവൈദ്യത്തിൻ്റെ അടുക്കള വൈദ്യവും പഠിക്കാൻ പോയപ്പം കിട്ടിയ അറിവുകളാണ് അത് പഠിച്ച് പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു രോഗത്തിനും ഒരു മരുന്നും ഇല്ല ഒരു രോഗത്തിനും ഒരു മരുന്നും കൊടുക്കാനും പറ്റില്ല ഒരു അവയവത്തെ പറ്റി ഒരു നേരത്തെ ചോദിച്ചില്ലേ ഓരോ അവയവത്തിന് പ്രത്യേകം പ്രത്യേക ഡോക്ടർ ഉണ്ടെന്ന് ഒരു രോഗത്തിന് പ്രത്യേകം പ്രത്യേകം ഡോക്ടർ ഉണ്ടെങ്കിൽ ഹാർട്ടും കൊണ്ട് ആ ഡോക്ടറെ പോയിക്കൊണ്ട് അത് പ്രവർത്തിപ്പിച്ചോണം ഈ ഹാർട്ടിൻ്റെ കാർഡിയോളജിസ്റ്റ് ആ ഹാർട്ട് മാത്രം ഓടിക്കാൻ പറ്റുമെങ്കിൽ ആ ഹാർട്ടിന് പമ്പ് ചെയ്യുന്ന രക്തം എവിടെയൊക്കെ പോയിട്ട് അതെങ്ങനെയൊക്കെയാണ് തിരിച്ച് അത് ഹൃദയത്തിലേക്ക് വരേണ്ടതെന്ന് പഠിക്കുമ്പോൾ ഈ പോയിട്ട് അവിടുന്ന് ശുദ്ധരക്തം പോയി അശുദ്ധരക്തമായിട്ട് തിരിച്ചു വന്നിട്ട് അത് ബ്ലഡ് വരുമ്പോഴത്തേക്ക് ഈ കോശങ്ങളിലെല്ലാം ഈ അവയവങ്ങളിലെല്ലാം എന്ത് സംഭവിച്ചു എന്നും കൂടെ പഠിച്ചാൽ മാത്രമേ ഈ സാധനം ഇവിടെ വരുന്നതിനെ എങ്ങനെയാണ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നതെന്ന് പഠിക്കാൻ പറ്റുള്ളൂ ഒരവയവത്തിനും കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് നെഫ്രോളജിസ്റ്റ് ഇസ്റ്റുകളെല്ലാം വെറും തട്ടിപ്പാണെന്ന് ശരീരശാസ്ത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പന്നർക്ക് മനസ്സിലാവില്ല വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ബേസ് അടിസ്ഥാനമില്ലെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇരിക്കുന്നത് മനസ്സിനകത്താണ് മനസ്സിനെ പഠിക്കാതെ ഒരടിസ്ഥാനം ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ അമ്മമാർ അടുക്കളയിലിരുന്ന് സർവ്വ രോഗങ്ങളും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മ തൊടിയുന്നു ചട്ടിയും കലത്തിനകത്തുന്നു മിറ്റത്ത് പലവ്യഞ്ജന പാത്രത്തിനകത്തുന്നു പലവ്യഞ്ജനത്തിൻ്റെ ഡബയ്ക്കകത്തുന്നു എല്ലാം കൂടെ മാത്രം ചികിത്സിച്ചു ഭേദമാക്കിയിരുന്ന രോഗങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഉറ്റുനോക്കി എല്ലാം കൂടെ ഇവിടുന്ന് മൂട്ടിച്ചുകൊണ്ടുപോയി അവരെല്ലാം വലിയവന്മാരുമായി നമ്മുടെ സംസ്കാരം ഇന്ന് ഇവിടെ കിടപ്പുണ്ട് ഏതവരൊക്കെ എന്തൊക്കെ എടുത്തുകൊണ്ട് പോയാലും ശരി ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ഭൂമിയും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയും എല്ലാം നമുക്ക് അനുകൂലമാണ് ഇതിനെ ചലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാം ഉണ്ട് അല്ലാതെ ഇവിടെ ഒരു വലിയ ചികിത്സാ സമ്പ്രദായങ്ങളോ ഒന്നുമില്ല ഇവിടെ ക്യാൻസറിന് വന്നാലും പനിക്ക് വന്നാലും ഒറ്റ മരുന്ന് അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു വിദ്യാഭ്യാസം അല്ല നമുക്കുള്ളത് കാരണം ഞാൻ പനിക്കുള്ള മരുന്ന് കൊടുത്താലും മറ്റേ അവയവം ശരിയാവും അപ്പം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പം ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിനെയല്ല ഇവിടെ ചികിത്സിക്കുന്നത് ശരീരം ശുദ്ധിയാക്കൽ മാത്രമേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അവസാനമായി സിസിഎൻ പ്രേക്ഷകർക്ക് ഓരോ രോഗത്തിൻ്റെയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ സമ്പ്രദായത്തിൻ്റെ അനുഭവിച്ചറിഞ്ഞ
പൊടിക്കൈകളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രേക്ഷകർക്ക് ഇന്നത്തെ പൊടിക്കൈ, ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന ആൾക്കാർക്ക് വെളുത്തുള്ളി, മുരിങ്ങത്തൊലി, നാരങ്ങ, നാടൻ ഇഞ്ചി, മണമുള്ള നാരങ്ങ, ഇഞ്ചി, വിനാഗിരി, തേൻ, ഇതെല്ലാം സമസമം എല്ലാം വെള്ളമൊഴിക്കാതെ പിഴിഞ്ഞെടുത്ത്, മുരിങ്ങത്തൊലിയുടെ മൂട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, പിഴിഞ്ഞ നീര് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ വേര് അരച്ചാലും പിന്നെല്ലാം നീര് കിട്ടും. ആ നീര് നാലും ആറെണ്ണവും സമസമം എടുത്തിട്ട് 50 ഗ്രാം എടുത്ത്, എല്ലാം 50 ഗ്രാം 50 മില്ലി നീരെടുത്ത് അത് ആദ്യത്തെ ദിവസം കുടിക്കാൻ നേരം പച്ചവെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ആദ്യത്തെ ദിവസം കുടിക്കാൻ. 2 ദിവസം കഴിയുമ്പോൾ അത് ഓരോന്ന് ഒരു 30 ml വരെ രാവിലെയും വൈകിട്ടും അങ്ങോട്ട് കുടിക്കുക. 10 ദിവസം വരെ ഈ സാധനം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 11-ാമത്തെ ദിവസം എടുത്ത് കളഞ്ഞേക്കാം. ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.